മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കൊച്ചു കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് തങ്ങളുടെ എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ വളരെ നിഷ്കളങ്കതയോടുകൂടെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഇരുകൈകളും നീട്ടിക്കൊണ്ട് തങ്ങളുടെ മാതാപിതാക്കളോട് ഇത്രയും സ്നേഹമുണ്ട് എന്ന് പറയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷേ മനുഷ്യരായ നമ്മൾ ഈ ഒരു ചോദ്യം ദൈവത്തോട് ചോദിക്കുന്ന ഒരവസരം വരുമ്പോൾ ദൈവത്തിൻ്റെ ഉത്തരം എന്തായിരിക്കും എന്നുള്ളതാണ് ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യം. യോഹന്നാൻ്റെ സുവിശേഷം 3:14-21 ഉൾപ്പെടെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 16-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ ശ്ലീഹ വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നുണ്ട്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതാണ്. ശ്ലീഹ വീണ്ടും തുടരുകയാണ്, ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷിക്കാനല്ല, മറിച്ച് പുത്രൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം വില കൊടുത്ത് ദൈവം നമുക്കായി രക്ഷ ഒരുക്കിയിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെത്രമാത്രം വില നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സുവിശേഷത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ഇന്ന് ചിന്തിക്കുക. അതിന് ഉത്തരം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഈ രക്ഷയുടെ ഏറ്റവും വലിയ അടയാളമായ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ എത്രമാത്രം വില കൊടുക്കുന്നുണ്ട്, വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പഴയ നിയമത്തിലെ സാമൂൽ പ്രവാചകൻ്റെ 2-ാം പുസ്തകത്തിലെ 24-ാമത്തെ അധ്യായത്തിൽ ദാവീദ് രാജാവിനെ കുറിച്ച് വളരെ സുന്ദരമായിട്ടുള്ളൊരു കഥ വിവരിക്കുന്നുണ്ട്. ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ പോലും ഇസ്രായേൽ ജനത്തിൻ്റെ ജനസംഖ്യ എടുക്കുന്ന ഒരു ഭാഗമാണ്. ജനസംഖ്യ എടുത്തു കഴിയുമ്പോൾ ഈ ദാവീദ് രാജാവ് വളരെയധികം വിഷമത്തോടുകൂടെ ദൈവസന്നിധിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ദാവീദ് രാജാവിൻ്റെ ഈ പ്രാർത്ഥന ദൈവം കേട്ട് കഴിയുമ്പോൾ ദാവീദ് രാജാവ് ഗാദ് എന്ന് പറയുന്ന ഒരു പ്രവാചകനെ ഈ ദാവീദ് രാജാവിൻ്റെ അടുക്കലേക്ക് അയച്ചുകൊണ്ട് 3 ഓപ്ഷൻസ് ഈ ദാവീദ് രാജാവിന് കൊടുക്കുകയാണ്. 1-ാമത്തേത്, 3 വർഷങ്ങൾ ഈ ദാവീദ് രാജാവിൻ്റെ ഈ നാട്ടിൽ, ഇസ്രായേൽ ജനത്തിൻ്റെ നാട്ടിൽ 3 വർഷം കടുത്ത ക്ഷാമമുണ്ടാകും എന്നുള്ളതാണ്. 2-ാമത്തേത്, 3 മാസത്തേക്ക് ദാവീദ് രാജാവ് ശത്രുക്കളുടെ അടുത്തു നിന്ന് ഒളിച്ചോടി രക്ഷപ്പെടണം എന്നുള്ളതാണ്. 3-ാമത്തേത്, 3 ദിവസം ആ നാട്ടിൽ മാരകമായ പകർച്ചവ്യാധികൾ ഉണ്ടാകും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദാവീദ് രാജാവ് തൻ്റെ ജനത്തോട് വളരെയേറെ സ്നേഹമുണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു എന്നുള്ളത് കൊണ്ട് സമയപരിധിയിൽ ഏറ്റവും കുറവുണ്ടായിരുന്ന ഈ 3-ാമത്തെ ഓപ്ഷൻ ഈ രാജാവ് സ്വീകരിക്കുകയാണ്. 3 ദിവസം തൻ്റെ രാജ്യത്ത് പകർച്ചവ്യാധി ഉണ്ടാകാൻ വേണ്ടി ഈ രാജാവ് അനുവദിക്കുകയാണ്. പക്ഷേ ആദ്യ ദിനം തന്നെ 70,000 പേരോളം മരിച്ചു വീണത് കാണുമ്പോൾ ഈ ദാവീദ് രാജാവിൻ്റെ ഉള്ളുകിടന്ന് പിടയുകയാണ്. ദാവീദ് രാജാവ് വീണ്ടും ദൈവത്തോട് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞാനല്ലേ കുറ്റക്കാരൻ, ഈ പാപപ്പെട്ട ജനം എന്ത് തെറ്റ് ചെയ്തു എന്ന് ദൈവത്തോട് ഉള്ളു തുറന്ന് കേണപേക്ഷിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ ദൈവം വീണ്ടും ഗാദ് പ്രവാചകനിലൂടെ ഈ ദാവീദ് രാജാവിനോട് അരുളി ചെയ്യുകയാണ്, നീ ജബൂസ്യനായ അരവനായയുടെ മെതിക്കളത്തിൽ ചെന്നുകൊണ്ട് നീ എനിക്കൊരു ബലിപീഠം പണിത് ബലിയർപ്പിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ ഈ വാക്ക് കേട്ട് ജബൂസ്യനായ ഈ അരവനായയുടെ മെതിക്കളത്തിലേക്ക് ചെന്ന് ദൈവം തന്നോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദരവോടുകൂടെ ഈ അരവന ഈ രാജാവിനോട് പറയുന്നുണ്ട്, രാജാവേ, ഇതാ എൻ്റെ കാളക്കൂട്ടങ്ങൾ, ഇതാ എൻ്റെ മെതിക്കളം, ഇതാ വിറക്, ഇതാ മറ്റുള്ള പല സാധന സാമഗ്രികളും, അങ്ങേക്ക് ആവശ്യമുള്ളതുപോലെ അങ്ങയുടെ ആഗ്രഹമനുസരിച്ച് ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞ് ഈ മെതിക്കളം വെറുതെ ഈ ദാവീദ് രാജാവിന് കൊടുക്കുമ്പോൾ ഈ ദാവീദ് രാജാവ് ഈ അരവനയോട് പറയുന്ന സുന്ദരമായിട്ടുള്ള ഒരു രംഗമുണ്ട്, ഒരു വാചകമുണ്ട്. ഈ രാജാവ് ഈ അരവനയോട് പറയുകയാണ്, വില കൊടുത്തല്ലാതെ ഞാനിത് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയില്ല എന്നുള്ളതാണ്. ദൈവത്തിന് ഒരു ദഹനബലി അർപ്പിക്കുമ്പോൾ വില കൊടുത്തല്ലാതെ ഞാനൊന്നും ചെയ്യുകയില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവ് ഈ അരവനയായുടെ ഈ മെതിക്കളം വില കൊടുത്ത് വാങ്ങിച്ച് പിന്നീട് ബലിയർപ്പിച്ച് അവസാനം അവൻ്റെ രാജ്യത്തെ ആ മഹാമാരി അവസാനിക്കുന്നതായിട്ടാണ് ആ അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ കാണുക. ഓരോ വിശുദ്ധ ബലിക്കും
നമ്മൾ ഓരോരുത്തരും ദേവാലയത്തിലേക്ക് അണയുമ്പോഴും എത്രമാത്രം വില ഓരോ വിശുദ്ധ ബലിക്കും നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ബലിക്ക് നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന 100-200 രൂപയുടെ കാര്യമല്ല, അല്ലെങ്കിൽ സ്തോത്രക്കാഴ്ചയായി വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ ഓരോരുത്തരും സമർപ്പിക്കുന്ന സംഖ്യയെക്കുറിച്ചല്ല ഇവിടെ പറയുക. മറിച്ച് ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയും നമ്മൾ അണയുമ്പോൾ എത്രമാത്രം ത്യാഗത്തോടുകൂടെ നമ്മൾ അണയുന്നുണ്ട്, എത്രമാത്രം ഒരുക്കത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നുണ്ട്, അതിൻ്റെ വിലയെക്കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ത്യാഗപൂർവം ഒരുക്കത്തോടുകൂടെ നമ്മളൊക്കെ ബലിയർപ്പിച്ച് കഴിയുമ്പോൾ നമുക്കൊക്കെ ലഭിക്കുന്ന ആ വലിയ അനുഗ്രഹം അതെത്രമാത്രമാണ് എന്നുള്ളത് അങ്ങനെ വിശുദ്ധ ബലിക്കായി അണയുന്നവരുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് നമ്മളൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരുക്കവുമില്ലാതെ വെറുതെ പല വിചാരത്തോടുകൂടെ ഒരുപക്ഷെ അലസതയോടുകൂടെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പള്ളിയിൽ വന്ന് ഇതൊന്നുമില്ലാതെ വീണ്ടും തിരിച്ചിറങ്ങിപ്പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ചും അതും നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വില കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്, വില കൊടുത്ത് നമ്മൾ ബലിയർപ്പിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ നമുക്കും കൃപയുണ്ടാകുന്നത് എന്നുള്ള തിരിച്ചറിവ് ഈ ദിവസം നമ്മുടെ മനസ്സിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാം. വെറുതെ സാമൂഹികമായിട്ടുള്ള ഒരു ഒത്തുചേരലല്ലാതെ, അല്ലെങ്കിൽ ഞാൻ ദൈവസന്നിധിയിലേക്കാണ് പോകുന്നത് എന്നുള്ള വിചാരമില്ലാതെ പള്ളിയിലേക്ക് വന്ന് ഒരു വിശുദ്ധ ബലി അർപ്പിക്കുന്നവരാകാതെ ദൈവതിരുമുമ്പിൽ വില കൊടുത്ത് രക്ഷയുടെ ഏറ്റവും വലിയ ആ വിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുത്ത് വിശുദ്ധ കുർബാനയെ വിലയുള്ളതാക്കി തീർക്കുന്നവരാകുവാൻ നമുക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിലുള്ള അനുഗ്രഹവും കൃപയും ദൈവസന്നിധിയിൽ നമുക്ക് യാചിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.